ഹോംമെയ്ഡ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഒരു റെസിപ്പിയാണ്, ഒരു എല്ലും കപ്പയും. ആ സ്പെഷ്യൽ ആവുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നമ്മൾ ഒട്ടും മസാല ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇഞ്ചിയും പച്ചമുളകും കുരുമുളകും കുറച്ച് കറിവേപ്പിലയും മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാനിത് പഠിച്ചത് എന്റെ അമ്മേന്നാണ്. ഇത് ഏത് കേരളത്തിലെ ഏത് ഭാഗത്തെ ആൾക്കാരാണ് ഇത് കൂടുതലും പ്രിപ്പയർ ചെയ്യുന്നത് എനിക്ക് അത്യമാനം അറിയില്ല. പക്ഷേ ഈ ഡിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡിഷാണ്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കപ്പയാണ്. ഞാൻ ഇവിടെ 1 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. ഇത് ഫ്രോസൺ കപ്പയാണിത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകി വെച്ചേക്കണതാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 4 to 5 വരെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില. പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങൾക്ക് എരിവ് അത്രയും താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 1 or 2 കുറച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ അത്യാവശ്യം കുറച്ച് എരിവുണ്ടെങ്കിൽ ഈ ഒരു കപ്പയ്ക്ക് ഒരു രുചി ഉണ്ടാവുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ വേണ്ടതാണ് കുറച്ച് ഓയിലിൻ്റെ ആവശ്യമുള്ള കാര്യം. നമുക്കങ്ങനെ മൂപ്പിക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ നമ്മൾ എറിച്ചും തിരുമാ നേരത്ത് കുറച്ച് ഓയില്, പിന്നെ കുറച്ച് വിനാഗിരി. അത് വിനാഗിരി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ആ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ആഡ് ചെയ്യുന്ന 1 ടേബിൾ സ്പൂണാണ്. പിന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്നത് എല്ലും എറിച്ചും കൂടിയിട്ടുള്ളത് 1/2 കിലോ. ഞാൻ നിലവിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണ്ട്, പിന്നെ നോക്കിയിട്ട് ബാക്കി അവസാനം ആഡ് ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ ചെറിയ 2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തു. ഒരു 4 വിസിലായിട്ടുണ്ട്. നമുക്കിനി 1 വിസിലോടെ അടിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക്
ഞാൻ വേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ആ തുടക്കത്തിൽ ആ ഇറച്ചി വേവാൻ ഒഴിച്ച വെള്ളം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ജസ്റ്റ് ഏകദേശം കപ്പ് മുങ്ങി കിടക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ കൂടുതൽ ആ വെള്ളത്തിന്റെ ആവശ്യമില്ല. നമുക്കിനി പയ്യെ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം. ഇത് നല്ലോണം വേവണ കപ്പയാണ്. അപ്പൊ കപ്പയുടെ വേവ് അനുസരിച്ച് അതിന് കുറെ വേവ് എന്ത് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. ജസ്റ്റ് ഒരു വിസിൽ അടിച്ച് നമുക്ക് എയർ കളഞ്ഞ് പെട്ടെന്ന് എടുക്കാം. നമുക്ക് പയ്യെ ഇളക്കി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പൊ നമ്മുടെ എല്ലും കപ്പ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പയ്യെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാന്ന്. അടിപൊളി ആ കുരുമുളകിന്റെ പച്ചമുളകിന്റെ ഒക്കെ ടേസ്റ്റ്, റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് ഈ സാധനത്തിൽ നമുക്ക് കിട്ടും. പിന്നെ വേറെ മസാലയൊന്നും ആഡ് ചെയ്യാറുണ്ട്. എല്ലാവർക്കും ഈ സാധനം വീണ്ടും ഈസ്റ്റർ ആയിട്ട് നൊയമ്പ് വിടാൻ ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾക്ക് അപ്പോൾ മാത്രമേ ഇതിൻ്റെ ആ റിയൽ ടേസ്റ്റ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി, ഈസ്റ്റർ ആണ്. അപ്പൊ എന്റെ പേരിലും എന്റെ ഫാമിലിയുടെ പേരിലും ഞാൻ എല്ലാവർക്കും ഈസ്റ്ററിന്റെ ആശംസകൾ നേരുന്നു. താങ്ക് യു ഓൾ, താങ്ക്സ് അ ലോട്ട്.